ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു എന്റെ ഉമ്മാക്ക് വേണ്ടി യാസിനോദിന്ന് ഒക്കെയുള്ള മക്കേന്ന് വരെ അവിടുന്ന് വരെ യാസിനോദിന്ന് ഒരുപാട് ആൾക്കാർ എനിക്ക് കമന്റ് മെസ്സേജ് എല്ലാം അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. എന്തായാലും ഇങ്ങനെ ഒരു വിശേഷ ദിവസം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെ അല്ലാണ്ട് പിന്നെ നമ്മുടെ യൂട്യൂബ് ഫാമിലി എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ. എന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടും അത്രത്തോളം എന്റെ ഉമ്മയുടെ കബർ വെട്ടമായിട്ട് ഇങ്ങനെ നിൽക്കണായിരിക്കും ആ ഒരു ഇത് പോലീസ് കൊണ്ടിട്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഉമ്മാക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും. അതെ, അപ്പൊ അതുകൂടെ തന്നെ ഇന്ന് 14 രാവും കൂടെയാണ്. അതെ അതെ. അപ്പൊ ഇവിടെയായിട്ടാണെന്നുണ്ടെങ്കിൽ ഫുള്ള് കണ്ടെയ്ൻമെന്റ് സോണാണ്, ഇവിടെ എല്ലാം ക്ലോസ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഇവിടെ ഈ വില്ലയുടെ ഫ്രണ്ടിൽ തന്നെ അപ്പുറ സൈഡിൽ ക്ലോസ് ആണ്, ഇവിടുന്ന് ബാക്ക് സൈഡിലും ക്ലോസ് ആണ്. അതുകൊണ്ടിട്ട് നമ്മള് വിളിച്ചിരിക്കുന്നു വരാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് നിൽക്കുന്നതാണ്. പിന്നെന്ന് പറഞ്ഞാൽ അജിത്തയുടെ ഫാമിലി അവിടെയായിട്ടും കണ്ടെയ്ൻമെന്റ് സോണാണ്. അപ്പൊ ഇന്ന് ആരും ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാരും അവരവരുള്ള സ്ഥലത്തിൽ നിന്നാണ് എല്ലാരും ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മളും ഇവിടെ ദുആ ചെയ്യും. അപ്പോ ഇപ്പൊ പണിയൊക്കെ തുടങ്ങണം. ആൻഡ് വൺ മോർ തിങ് ഗൈസ്, എനിക്കറിയാം നിങ്ങൾക്ക് എന്റെ ചളി ക്വസ്റ്റ്യൻസ് കേട്ടില്ലെങ്കിൽ ഉറക്കം വരൂലാതെ നിങ്ങൾക്ക് ഫുള്ള് വീഡിയോ കണ്ടിട്ട് അതില് ചെഞ്ച് ചെഞ്ച് കഷ്ടപ്പാട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ വിചാരിച്ച ബെസ്റ്റ് കമന്റ് ഇട്ടവർക്ക് പറയുന്നത്. ആൻഡ് ഇന്നലെ കൊറേ കമന്റ്സ് ഉണ്ടായിരുന്നു മഷുത്താ, നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ടപ്പോഴും പാവങ്ങള് എന്തൊക്കെ പണി വീട്ടിലുണ്ടാവും. അപ്പൊ പക്ഷെ എല്ലാരും ഞാൻ പറയാൻ വന്ന സാധനം. അപ്പൊ ഇന്നലെ എല്ലാരും അതിനെ പറ്റി ചോദിക്കണം, അയ്യോ ക്വസ്റ്റ്യൻസ് ഇല്ലാതെ പറഞ്ഞാൽ ഭയങ്കര എന്താ പോലെ വേണോന്നുള്ളത്. അപ്പൊ ഇന്നലെ എല്ലാരും പറഞ്ഞു മാഷത്ത പ്ലീസ് ക്വസ്റ്റ്യൻ ചോദിക്കുക, അതാണ് ഇൻട്രസ്റ്റിംഗ്, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ. അപ്പൊ ഇന്നെല്ലാവരും ഞാനല്ല ബേബിയാണ് ചോദിക്കാൻ പോലെ. അപ്പൊ അറിയാലോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. തലയൊക്കെ കറങ്ങും, ബുക്ക് പെന്ന് പേപ്പർ എന്തൊക്കെ ഇട്ട് എല്ലാം പിടിച്ചോണ്ടിരുന്നു. അതാ ഇൻട്രസ്റ്റ് അവർക്ക്, അവർക്ക് ഇഷ്ടമാണ് അത്. ഇതെപ്പോഴുള്ളതാ ഡാഡ മോന് ഫുള്ള് ഫൈറ്റിംഗ് ആണ്. അപ്പൊ ഇന്നൊരു അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻ, ഈച്ച് ആൻഡ് എവറി മൂല മൂല നിങ്ങൾ നോക്കേണ്ടി വരും. ഈച്ച് ആൻഡ് എവറി മൂല എന്റെ വീഡിയോ മൂലയിൽ നോക്കേണ്ടി വരുന്നത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ആൻഡ് അങ്ങനെ നോക്കിയാലേ നിങ്ങൾക്ക് 9 കഴിക്കുള്ളതെന്ന് കൺഫ്യൂസ് ആവുന്നത്. 10 എക്സാക്ട് ആൻസർ കിട്ടും. അപ്പൊ യാ മൊത്തം വീഡിയോ നോക്കൂ, ഇന്നൊരു അടിപൊളി ക്വസ്റ്റ്യൻ ബേബി ചോദിക്കുന്നതായിരിക്കും. ആൻഡ് ഓക്കെ പിന്നെന്താ, അപ്പൊ പണികൾ തുടങ്ങാല്ലേ. ഒരു സ്പെഷ്യൽ പുഡിംഗ് ആക്കാം, മാംഗോ പുഡിംഗ് ഒക്കെ ചെയ്യാം. അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഉള്ളിൽ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഇഫ്താർ ഒക്കെ ആക്കിയിട്ട് അടിപൊളി ആക്കാം ഇന്നത്തെ. ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് മാംഗോ പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇറ്റ്സ് വെരി ഈസി, സിമ്പിൾ ആണ്. അടക് സൗണ്ട് കേൾക്കുന്ന ബേബി ബോണ്ട കൊത്തി പോകാണ്ടിരിക്കുക. അപ്പോ ആദ്യം നമുക്ക്, ഞാൻ 2 മാംഗോസ് ആണ് എടുത്തത്. ഇത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഓക്കെ ഓക്കെ, മാംഗോ പൾപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നമുക്ക് കോൺഫ്ലോർ ഇടണം. കോൺഫ്ലോർ ഒരു 1/2 സ്പൂൺ ഇട്ടാൽ മതി.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമുക്ക്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പ് അതിലോട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കേ, ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഞാൻ നമുക്ക് ഇനൊരു കടലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമുക്ക് സാഫ്രൺ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ കളറും ഫ്ലേവറിനു വേണ്ടിയാണ് ഇടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷെ ഇറ്റ്സ് നോട്ട് ഗുഡ്. അതുകൊണ്ട് സാഫ്രോൺ യൂസ് ചെയ്യണം. എന്നിട്ട് നമുക്ക് കുറച്ച് വാനില എസൻസും അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫുഡിങ്ങിനുള്ള ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അസംബിൾ ചെയ്ത് കൊടുക്കാം. കയ്യിൽ നെയ് കൊണ്ടിട്ട് എടുക്കാൻ പറ്റത്. നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, ഞാൻ അരലൂട്ടാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് പാലിൽ മുക്കിയിട്ട് എല്ലാ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. ഓക്കെ, ഓക്കെ, ഒരു ലെയർ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് അതേപോലെ അടുത്ത ലെയർ വെച്ചു കൊടുക്കാം. തുടങ്ങിയല്ല, അവിടെ ക്യാമറ വന്നു. വാവ്, ഇവിടെ തുടങ്ങി കഴിഞ്ഞു. വാവ്, ഫുൾ വ്ളോഗിംഗ്. ഓക്കെ, സ്റ്റാൻഡ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് കഴിഞ്ഞ. ഹായ് ഗായ്സ്, ഞാൻ മാംഗോ കഴിച്ചു. മച്ചുമി പുഡിംഗ് നിർത്ത മാംഗോ തട്ടി വരച്ചു. ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇത് അസംബ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇന്ന് ഡെക്കറേറ്റ് ചെയ്യാം കുറച്ച്. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് അതിലോട്ട് നട്ട്സ് പൊടിച്ച് ഇട്ട് കൊടുക്കാം. അവിടെ ഇന്നും വ്ളോഗിംഗ് കഴിഞ്ഞിട്ടില്ല. ഹായ് ഗൈസ്, കുറെ റീടേക്ക് ആയി. സോറി ഫോർ ഡിസ്റ്റർബിംഗ്. അപ്പൊ ഓക്കെ, നട്ട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോ നമ്മള് മാംഗോ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഈസി, എല്ലാവർക്കും ട്രൈ ചെയ്യാം. വലിയ പുഡിംഗ് എന്ന് പറയുമ്പോൾ വലിയ പാടൊന്നും ഇല്ല, ഭയങ്കര ഈസിയാണ്. സിംഗിൾ ലെയർഡ് ആണ്. അപ്പൊ നമുക്ക് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. നമുക്ക് തണക്കാൻ വേണ്ടി ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഓക്കെ, അടുത്തത് നമുക്ക് പെട്ടെന്ന് തന്നെ തരി കഴിച്ചാം. ഇത് ഓൾറെഡി ഞാൻ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ റംദാൻ വ്ളോഗ് കാണാത്തവർക്ക് ഒന്നുകൂടെ ഞാൻ പറയാം, ബിക്കോസ് കുറേ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു തരി കഴിച്ച റെസിപ്പി കാണിക്കാൻ. ഒന്നുമില്ല, ഇത് ഭയങ്കര ഈസിയാണ്. ഞാൻ പാലൊഴിച്ചിട്ട് തിളക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വാട്ടർ ആഡ് ചെയ്ത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തിക്കാവും. ഞാൻ വേറെ വ്ളോഗിൽ തേങ്ങപ്പാലെടുത്തിട്ടാണ് തരിയൊക്കെ കഴിച്ചത്. നമുക്ക് തേങ്ങപ്പാൽ തന്നെ വേണമെന്നില്ല, നമുക്ക് നോർമൽ കൗ മിൽക്ക് ആയാലും മതി. സോ അത് ചൂടാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഷുഗർ ഇട്ട് കൊടുക്കാം. ഓക്കെ, പാൽ അത്യാവശ്യം ചൂടായതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള റവ ഇട്ട് കൊടുക്കാം അതിലോട്ട്. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ വിട്ടു പോകരുത്, ബിക്കോസ് അത് കട്ട പിടിക്കും. അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ലൊരു തിക്നെസ് ആയിട്ട് അത് കിട്ടും. എന്നിട്ട് അതിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ഇട്ട് കൊടുക്കാം. ഏലക്ക ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കറിക്ക്. എപ്പോഴും തരി കഴിച്ചപ്പോൾ ഞാൻ സേമ ഇടാറില്ല. ഇന്ന് ജസ്റ്റ് ഫോർ എ ചേഞ്ച് ഒരു അല്പം സേമ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഓർ എൽസ് ലീവ് ഇറ്റ്. ഓക്കെ, അടുത്തത് തരി കഴിച്ചത് താളിക്കാൻ വേണ്ടിയിട്ട് അല്പം നെയ് എടുക്കാം നമുക്ക്. അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് സോഫ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് കാഷ്യു ഇട്ട് കൊടുക്കാം. കാഷ്യു അങ്ങനെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. യാ, ഫൈനലി കറി ഈസ് റെഡി. അപ്പോ യാ, എന്തൊക്കെ കഴിഞ്ഞു? മാംഗോ പുഡിംഗ് കഴിഞ്ഞു,
തറി കഴിച്ചതിന്ന് ഞാൻ കാണിച്ചത് ഇതുവരെ ബ്ലോഗ് കാണാത്ത ചില ആൾക്കാരുണ്ടാവുമല്ലോ എന്റെ റംസാൻ ബ്ലോഗ്. അപ്പോ ഒട്ടടിക്ക് അവർക്ക് തറി കഴിച്ചെന്ന് പറയുമ്പോൾ അതിന്റെ റെസിപ്പി ചോദിക്കും. സോ ഞാൻ റഫായിട്ട് കാണിച്ചതേ ഉള്ളൂ. ഇറ്റ്സ് വെരി ഈസി ഈസി തിങ്സ് ആണ് അതൊക്കെ. അതുകൊണ്ട് ആൻഡ് ഓക്കെ, ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം. പിന്നെ ഇൻഷാല്ലാ കായ് പോലും ഉണ്ടാക്കണമെന്നുണ്ട്. ടൈം കിട്ടി ഉണ്ടാക്കും. ചിക്കൻ ബീഫൊക്കെ ഇച്ചിരി ഇച്ചിരിയേ ഉള്ളു, ബിക്കോസ് ഇന്ന് നോൺ തിരക്കം വരാൻ പറ്റിയെങ്കിൽ ബേബി പോവാനെ. ലൈക്ക് ഇവിടെയൊക്കെ ഫുൾ ക്ലോസ് ആയിട്ടുണ്ട്, എന്നാലും പോവാൻ പറ്റൂല, അസാണ്ടിയൊക്കെ വരാൻ പറ്റൂല. അപ്പോൾ ഫ്രിഡ്ജിലുള്ള തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്പം ചിക്കൻ ആൻഡ് ബീഫ് ഉണ്ട്. ആ ബീഫിന് കട്ട്ലറ്റിന് എടുത്താൽ പിന്നെ കറിക്കൊന്നും ഉണ്ടാവൂല, അതുകൊണ്ട് ബേബിക്ക് ഇച്ചിരി അതിന് സുക്കാക്കി കൊടുക്കാന്ന് വിചാരിച്ചു. പത്തിരി സുക്കം, പിന്നെ കുറച്ച് ഇടിയപ്പം, ചിക്കൻ കറി ആക്കാം. ഓക്കെ, ഇന്ന് തേങ്ങപ്പാലൊക്കെ എടുത്തിട്ട് ചിക്കൻ കറി ആക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും അത്. അതൊക്കെ തുടങ്ങട്ടെ. അപ്പോൾ ഇതുവരെ ഉള്ളത് ഞാൻ എഡിറ്റ് ചെയ്ത് വരട്ടെ. അപ്പോൾ ചിക്കൻ കട്ട്ലറ്റിനുള്ള ചിക്കനാണ് ഇത് ഞാൻ വേവാൻ വെച്ചത്. അത് വേവുന്ന ടൈമിൽ ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാൻ ചിക്കൻ കറി വെക്കാൻ തുടങ്ങി. ചിക്കൻ കറി ഒന്നുമില്ല, എല്ലാവരും വെക്കുന്ന പോലെ തന്നെയാണ്. ഓയിലിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഓണിയൻ ടൊമാറ്റോ ഗ്രീൻ ചില്ലി ഒക്കെ ഇട്ടിട്ട് വാട്ടും. എന്നിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടും, പിന്നെ കുറച്ച് സ്പൈസ് പൗഡർ ഒക്കെ ഇടും. ചതച്ച മുളക് ഇടണം, നല്ല രസം ഉണ്ടാവും. ഓൾറെഡി ഉണ്ട്, അത് മേടിക്കാൻ കിട്ടും, അതിട്ടാൽ മതി. സോ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ബോയിൽ ചെയ്യും. ചിക്കൻ ബോയിൽ ചെയ്തിട്ട് ഒരു റെഡ് കളർ ഗ്രേവി പോലെ ആവുമല്ലോ, അതിലോട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ട് ഒഴിക്കുന്നത്. ചിക്കൻ വേവ വെച്ചിട്ടുണ്ട്. അയ്യോ ചിക്കൻ വേവ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ചിക്കൻ കട്ട്ലറ്റ് റെഡി ആക്കാം. കുറച്ചുകൂടെ ടൈം വേസ്റ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു ഉപയോഗിക്കുന്ന ഗ്യാപ്പിൽ മറ്റു സാധനം ഉണ്ടാക്കാം, അപ്പം പെട്ടെന്ന് കഴിയും. ഓക്കെ, ഈ സൗണ്ട് നമ്മൾ ഇതിൻ്റെ. ഓക്കെ, പെട്ടെന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കാം നമുക്ക്. കടികളിൽ നിന്ന് വേറെ എന്തോ ഉണ്ടാക്കണ്ട, എനിക്ക് കൺഫ്യൂസ് ആവും. കട്ട്ലറ്റ് എന്തായാലും ഇവിടെ വേണം, പിന്നെ വേറെ എന്തോ ഉണ്ടാക്കണം എനിക്ക് മനസ്സിലാവുള്ളൂ. നോക്കാം, ടൈം ഉള്ളപ്പോലെ ആക്കാം. ആദ്യം കട്ട്ലറ്റ് ഉണ്ടാക്കാം. ചിക്കൻ കറി ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം അതിലോട്ട്. ഇറ്റ് ഗിവ്സ് അമേസിംഗ് ടേസ്റ്റ്, നല്ലൊരു ടേസ്റ്റാണ് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ. ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് ഒന്നുകൂടെ തിളക്കാൻ വെക്കാം. യെസ്, ഫൈനലി ചിക്കൻ കറി റെഡി. അതൊരു ഗ്രീനിഷ് ടൈപ്പ് ആയിരിക്കും, ഒരു പച്ച കളർ പോലെ ആയിരിക്കും കറി. പാലൊക്കെ ഒഴിക്കുമല്ലോ, അപ്പൊ നല്ല രസമായിരിക്കും. ആൻഡ് കട്ട്ലറ്റ് റെഡി. ഇത് ബീഫ് സുക്കത്തിന് വേണ്ടിയുള്ള ബീഫാണ് ഞാൻ വേവാൻ വെച്ചത്. വേവിക്കുമ്പോൾ ഞാൻ മഞ്ഞപ്പൊടി, ഉപ്പ്, ഗരം മസാല, പെപ്പർ പൊടി, നാല് ഐറ്റം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേവട്ടെ. ഉച്ചയായി, ഞാൻ ഫ്രഷ് ആയി വന്നിട്ട്. എവിടെ ഉണ്ടായിരുന്നു എന്റെ തക്കട് കുട്ട? ആണോ? ഓക്കെ, അപ്പൊ ഞാൻ പെട്ടെന്ന് ഫ്രഷ് ആയി നിസ്കരിച്ചിട്ട് ഉമ്മയുടെ പേരിൽ നിന്ന് ഓതണം. മഗ്രിബിലും ഓതാനുണ്ട്, ഇപ്പൊ എന്തെങ്കിലും ഓടിട്ട് വരാം. ഓക്കെ, പിന്നെ നമുക്ക് സുക്ക ചെയ്യാം. ഇതിലേ ഇരുന്ന ഇനി ലേറ്റ് ആയി പോവും. സോ വിൽ ഗെറ്റ് ഫ്രഷ് ആൻഡ് കം. ഓക്കെ, ഫ്രഷ് ആയി കഴിഞ്ഞു. ഫ്രഷ് ആയി കഴിയുമ്പോഴാണ് എനിക്കൊരു എനർജി പോലെ കിട്ടുന്നത്. ഐ ഫീൽ ഗുഡ്, റീഫ്രഷ്ഡ്, ഫുൾ നല്ലൊരു ഫ്രഷ് ഫീൽ ഉണ്ടാവും. ആൻഡ് യാ, എന്താ പറയാ, മോനെ ബേബി ഉറങ്ങിയിരിക്കുക. സോ എന്തോ കിച്ചണിൽ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ, എന്താണെന്നറിയില്ല. സോ അവിടെ പോണ മുമ്പ് ഞാനൊന്ന് ഫ്രഷായി വന്നത് അപ്ഡേറ്റ് ചെയ്തിട്ട് അവിടെ പോവാന്ന് വിചാരിച്ചു. ആൻഡ് ഇന്ന എന്തോ ഒരു ഹാപ്പിനെസ് ഉണ്ട് മനസ്സിന്. ഐ ഡോണ്ട് നോ, ബേബിയുടെ ഉമ്മ എനിക്ക് അവരെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ അവരുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിയിൽ നോക്കിയേനെ. പക്ഷേ എനിക്ക് കൊതിയാവും, അവർ വേണമായിരുന്നു ഇപ്പോൾ അന്ന്. സോ ഇറ്റ്സ് ഓക്കെ, അല്ലടെ ഡിസിഷൻ ആണ് എല്ലാം. പക്ഷെ അവർക്ക് വേണ്ടി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി ഇതുമൊക്കെ ചെയ്യുമ്പോൾ ഐ ഫീൽ സോ ഗുഡ്. എനിക്ക് ഇത്രയൊക്കെ ചെയ്തിട്ടും ഐ ഡോണ്ട് ഫീൽ ടയേർഡ്. എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സിലാണ് ഞാൻ ഇന്ന് മൊത്തം ചെയ്തുകൊണ്ടിരുന്നത്. സോ അവരുണ്ടെങ്കിൽ ബേബി നന്നായിട്ട് നോക്കിയേനെ അവരെ. വി മിസ് ദം, ബട്ട് ഇറ്റ്സ് ഓക്കെ, അല്ലടെ ഡിസിഷൻ ആസ് ഐ സെയിം. കുഴപ്പമില്ല, നമുക്ക് ദുആ ചെയ്യാം എല്ലാവർക്കും. നിങ്ങളും ദുആ ചെയ്യും. സോ ലെറ്റ്സ് സീ സോന എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കിച്ചനിൽ നോക്കാം.
What is that? It's Mohabbat ke Sharbat. What? Mohabbat ke Sharbat. Iska naam Mohabbat ke Sharbat hai. Acha. Yeah. This is Roo Hafsa, right? Roo Hafsa. Rose syrup. And the details? Naan kurichu Hindi il parayam. Okay, bol. Ye Hindi kurichu lag vandu. Ye paniya नॉर्थ इंडिया में बहुत फेमस है. फेमस है. फेमस का हिंदी वर्ड है. अयो लैग वन. सॉरी सॉरी. പണ്ട് ഭയങ്കര അടക്കം തട്ടായിരുന്നു. ഇപ്പോ കിട്ടണില്ല. മഷൂർ. മഷൂർ. യോ ഫേമസ് ഇല്ലേ മറാദിട്ട. നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് ആ ഏരിയയിലൊക്കെ നമുക്ക് പള്ളിയുടെ അവിടെ ഒക്കെ പിന്നെ കൂടുതൽ എല്ലാവരും കേട്ടിട്ടുണ്ടോ? മിക്ക ഇതിലും കേട്ടിട്ടുണ്ടാവും. ഇസ്മേ തർബൂസ് ആണോ ഹിന്ദിയിൽ? You said watermelon. തണ്ണി മുത്തക. ഷുഗർ. ഷുഗർ ഞാൻ പൊടിച്ചിട്ടാണ്. മറ്റേതാണ് നമുക്ക് മിക്സ് ആക്കാൻ ഭയങ്കര പാടായിരിക്കും. പൊടിക്കുമ്പോ ഇതുപോലെ ആവും. പൊടിക്കുമ്പോ എളുപ്പത്തിലാവും. കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു തണക്കാൻ. ആ ടൈമിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം. കുറച്ച് ഗസഗസ ഇടും. പൊടിക്ക് നല്ലതാ. നമുക്ക് സിറപ്പ് കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം. ഇത് റോ സിറപ്പാണ്. ഇത് വേണമെങ്കിൽ ആ ടൈം ആകുമ്പോൾ കുറച്ച് ഇതും കൂടി ഇടാം. ഐസും കൂടി കുറച്ചും കൂടി ഇടാം. തണുപ്പും കൂടി. അപ്പൊ കുറച്ച് ലൈറ്റ് ആയാലും പ്രശ്നമില്ല. ഇനി നമ്മുടെ അതന്നെ നിങ്ങളെ ചെറുതായി 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 അങ്ങോട്ട് വെട്ടി ഇടക. ഇതൊക്കെ എന്റെ സുഖത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ, നമുക്ക് സുഖം ഉണ്ടാക്കാൻ തുടങ്ങാം. ഓയിൽ ഒഴിക്കാം. ചൂടായി വരട്ടെ. ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലൂടെ നമുക്ക് കറിവി ചുട്ട് കൊടുക്കാം. ഇതെപ്പോഴും പൊട്ടി കരിക്കലോട് പൊട്ടി കരിക്കില്ലേ. അതിലൂടെ നമുക്ക് സവാള, ടൊമാറ്റോ. ടൊമാറ്റോ ഓപ്ഷണൽ ആണ് സുക്കത്തിന്. ഞാനിടും, പക്ഷേ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇത്ര സവാള മതി. ടൊമാറ്റോ വിട്ട് കളിയില്ല മഷി. എല്ലാത്തിലും നമ്മൾ സോട്ടേറ്റ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് ഇഷ്ടായിന്ന് പറഞ്ഞു ഉപ്പിന്റെ പറഞ്ഞു. ഇത് മമ്മ തന്നതാണ്. മമ്മ സ്പെഷ്യൽ. മമ്മ തന്നത് എല്ലാവർക്കും ഇഷ്ടമാവും. എന്നാണ് ആ പിങ്ക് ഗ്ലാസ് എല്ലാവർക്കും ഇഷ്ടമാണ്. അതൊക്കെ മമ്മയുടെ അടിക്ക് ഒട്ടി ഒട്ടി. അതിലോട്ടാൽപ്പം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് തേങ്ങ കൊത്താണ്. എല്ലാം ഇട്ടിട്ട് വാട്ടാം. പച്ചമണ്ണൊക്കെ മാറിയിട്ടുണ്ട്. ഇനി പൗഡേഴ്സ് ഇട്ട് കൊടുക്കാം. എനിക്ക് ഒട്ടും ടൈം ഇല്ല, എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീരാണ്. അതുകൊണ്ട് ഫാസ്റ്റ് ആക്കണേന്ന്. മല്ലിപ്പൊടി. മല്ലിയല്ല, മല്ലിപ്പൊടി. ആൻഡ് ചില്ലി ഫ്ലേക്സ് ഓപ്ഷണൽ ആണ്. വേണമെങ്കിൽ ഇട്ടാ നല്ല രസം. ചില്ലി പൗഡർ, പെപ്പർ പൗഡർ. ഓക്കെ, അർജന്റിലും ക്യാപ്പ് ഒക്കെ ഉൾട്ട് ഉൾട്ട് അങ്ങോട്ട്. ഇനി ഇതിലോട്ട് എന്തറിയോ, നേരത്തെ ഞാൻ വേവ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ബീഫ്, അതിന്റെ വെള്ളം ഉണ്ടാവും അല്ലേ. ആ വെള്ളം ഇച്ചിരി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, പൊടികൾ മണമൊക്കെ മാറിയിട്ടുണ്ട്. നേരത്തെ വേവിച്ച് വെച്ച ബീഫ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ബീഫിന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിട്ട് നല്ല ഡ്രൈ പോലെ ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മളിത് നേരത്തെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചാണ് കുളിക്കാൻ പോണ മുമ്പേ. ഗീ ഇട്ടിട്ട് അത് കറിവേപ്പിലും തേങ്ങ കൊത്തല്ല ഇത് സ്ക്രാപ്ഡ് തേങ്ങത്തൊരി അറിയാലോ, അത് ഇതാക്കിയതാണ് ഫ്രൈ ചെയ്യാണ്. സോ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബീഫ് സുക്കൊക്കെ സെറ്റായി. സ്ഥിതിക്ക് ഇനിയും കുറച്ച് ടൈമുണ്ട്. അപ്പോൾ ഞാൻ ടൈം കിട്ടൂല എന്ന് വിചാരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത്. ഇനി കുറച്ച് ടൈമുണ്ട്.
അപ്പോൾ നമുക്ക് സമോസ ഇന്ന് ഉണ്ടാക്കിട്ടില്ല സോ സമോസ ഉണ്ടാക്കാം ആൻഡ് കൈപോലോ കൈപോലോ ഉണ്ടാക്കാം പക്ഷേ എന്നെ ഞാൻ കാണിക്കൂല എന്നും കാണിച്ചാൽ അത് കാണിക്കുമ്പോൾ ഫുൾ ടൈം എടുക്കും ഞാൻ ഉണ്ടാക്കാം റെസിപ്പി റഫ് ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ലെറ്റ്സ് മേക്ക് ഇറ്റ് ഫാസ്റ്റ് ആദ്യം ഞാൻ വെജ് സമോസ ആണ് ഉണ്ടാക്കാൻ പോയത് പിന്നെ എഗ്ഗ് ഉണ്ടായിരുന്നു സോ ഐ തോട്ട് ഓഫ് ഡൂയിങ് എഗ്ഗ് സമോസ സമോസത്തിന് വേണ്ടിയിട്ടുള്ള എഗ്ഗ് തിളക്കുന്നുണ്ട് ആൻഡ് ലീഫ് ഓൾറെഡി ഞാൻ ഒന്ന് ചൂടാക്കിയെടുത്ത് സോ ഈ മസാലയിലോട്ട് ഒന്നുമില്ല ജസ്റ്റ് ചില്ലി പൗഡർ ഗരം മസാല കുറച്ച് സോൾട്ട് മഞ്ഞപ്പൊടി അത്രേ ഇട്ടിട്ടുള്ളൂ വേറെ ഒന്നും ഇട്ടിട്ടില്ല ഒരു ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് ആൻഡ് ഗ്രീൻ പീസ് സവാള എല്ലാം ഇട്ടിട്ടൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം എന്നിട്ട് ആ എഗ്ഗ് കട്ട് ചെയ്തിട്ട് വേണം ഇതിൽ ഇടാൻ ഓക്കെ അത് ഞാൻ കാണിച്ചു തരാം സമോസ ഈസ് റെഡി അപ്പൊ നമുക്ക് ഇനി അടുത്തത് കായ്പോലോ ഉണ്ടാക്കാം ടപ്പെ ടപ്പെ ടപ്പേൻ ഓക്കെ അൽഹമ്ദുലില്ലാ അങ്ങനെ 13-ാമത്തെ നോമ്പ് കംപ്ലീറ്റ് ആയി അതായത് 14-ാം രാവ് അടിപൊളിയായിരുന്നു അല്ലേ യെസ് നമ്മളെ ഉമ്മടെ ഖബർ നല്ല വെളിച്ചം വെട്ടം കൂടിയിട്ടുണ്ടാവും എല്ലാവരും മാഷാല്ലാ മുഹബത് ക ശർബത് കുടി മുഹബത് ക ശർബത് അത് കുടിച്ചോളൂ ഞാൻ കുടിക്കട്ടെ സൈഗു ശർബത്ത് ഞാൻ തീർത്ത് കളയേണ്ട വാക്ക് വേണോ എന്താ സൈഗു ഉമ്മിക്ക് തരൂലേ എന്നാ കുടിച്ചോ കുടിക്കട്ടെ ജിനു ആദ്യമേ നോമ്പ് തരുന്ന കട്ട്ലെറ്റ് വെച്ചിട്ട് ഉമ്മട്ടി ഗൈസ് എന്റെ അടുത്ത് ഒരു വാക്ക് പോലും ചോദിക്കില്ല എന്നാ വേണ്ട നോക്കേ കണ്ട എന്തോ എന്റെ അടുത്ത് ഒട്ടും സ്നേഹം പോലും ഇല്ല മൈ ഗോഡ് തീർന്നു നല്ലൊരു തഗ്ഗായിരുന്നത് സൈഗോ അയ്യടാ നാളെ ചക്രത്തിൽ തിന്നു ദി ഡേ വാസ് ടു ഗുഡ് നല്ലൊരു എന്തോ ഒരു ഹാപ്പിനെസ് ഇറ്റ്സ് ഗുഡ് സയ വണ്ട് സൈബുന്റെ ഫേവറേറ്റ് കൈപോള ഇതെന്നെ ദിവസത്ത രണ്ട് ഐറ്റം ഉണ്ട് ഫേവറേറ്റ് ബനാന ആൻഡ് എഗ് രണ്ട് ഇഷ്ടം രണ്ട് ഇഷ്ടം ഇഷ്ടമായി വെള്ളം സുന എങ്ങനെയുണ്ട്
ഇങ്ങനെ സുരി എങ്ങനെ ഉണ്ട്? ആ സൂപ്പർ. ഞാൻ പണ്ടത്തെ വീഡിയോയിൽ ഇതുപോലെ ഒരു എടുത്ത് നോക്കണം, അത് അതിലിങ്ങനെ തന്നെ. അതുകൊണ്ടല്ലേ സുനിലിന്റെ അടുത്ത് ചോദിക്കുമ്പോ തന്നെ അങ്ങോട്ട് കാണിക്കും സുനു. യെസ്, അപ്പൊ നമ്മള് മാംഗോ പുഡിംഗ് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. മാവൊക്കെ പിന്നെ ഇഷ്ടമുള്ളത് ഉണ്ടല്ലോ. ഞാനും എന്റെ അടുത്ത് എത്ര കടികളുണ്ടോ ആ കടികളുടെ മൂന്നിരട്ടി ഞാൻ ഇവിടെ നിന്ന് പറയും. അപ്പൊ അതെ, മുട്ട സമൂസ ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട്. അത് കൊള്ളാം. പിന്നെ എന്ത് ഉദ്ദേശിച്ചിട്ട് മുട്ട സമൂസ ഇത് കഴിച്ചു? ലാസ്റ്റ് മസാല പറയുമ്പോ അറിയാലോ ഗൈസ്, നമ്മൾ ഒപ്പിക്കും മസാല കുറവ്. എഗ്ഗ് ഉണ്ടല്ലോ, മസാല കുറവ്. സ്നേഹത്തിന്റെ പാനീയോ ശർബത്തിന് എന്താ പറയണം മലയാളത്തിൽ? അപ്പൊ ഇന്നലത്തെ ക്വസ്റ്റിന്റെ വിന്നർ, ആക്ച്വലി ഇന്നലത്തെ ക്വസ്റ്റിൻ എന്തായിരുന്നു? ബെസ്റ്റ് കമന്റിന് വേണ്ടിയുള്ളതായിരുന്നു. അപ്പൊ ബെസ്റ്റ് കമന്റ്, ഇന്നലെ ഒരുപാട് ബെസ്റ്റ് കമന്റ് ഉണ്ടായിരുന്നു, കണ്ടമാനം ബെസ്റ്റ് കമന്റ് ഉണ്ടായിരുന്നു. എല്ലാം നല്ല നല്ല ഉണ്ടായിരുന്നു. മഷാല്ല, എല്ലപ്പോഴും ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇന്നലെ കൊറേ എൻജോയ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കണ്ടു വായിച്ച്. അപ്പൊ മുട്ടിയും തട്ടിയും ബിയാത്തു എന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് കമന്റ് വന്നേക്കുന്നത്. സോറി, അപ്പൊ അതിൽ നിന്നാണ് വന്നേക്കണേ. അപ്പൊ അത് നല്ല രസമായിട്ടാണ് കമന്റ് ഇട്ടേക്കണ, കൊറേ സ്മൈലി ഒക്കെ വെച്ചിട്ട്. അസ്സലാമലൈക്കും, മാഷാല്ലാ, നിങ്ങളുടെ ഫാമിലി ഒക്കെ എന്റെ പൊന്നോട് തല്ലി പൊളിക്കല്ല നീ, പ്ലീസ് തല്ലി പൊളിക്കരുത് പ്ലീസ്. അപ്പൊ ആ അസ്സലാമലൈക്കും, മാഷാല്ലാ, നിങ്ങളുടെ ഫാമിലി ഒക്കെ കാണുമ്പോൾ നേരിട്ട് കാണുന്ന ഒരു ഫീൽ കിട്ടും. ചളി അടിക്കാൻ മഷിത്തയും, അതിനെ ട്രോളാൻ ഭക്ഷിക്കുകയും, അതിനെ താങ്ങിച്ചിരിക്കാൻ സുഹാരിത്തയും, തട്ടമിട്ട മൊഞ്ചത്തി സിനിമകളും, ഓ മൈ ഗാഡ്, ഇടയ്ക്കിടയ്ക്ക് സൈഗ് വാവന്റെ ഓഹോ എന്ന ഡയലോഗ്, ഇതൊക്കെ കണ്ട് ചിരിക്കാൻ നമ്മളും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ ചെറിയ അസൂയും ഉണ്ട്. എന്റെ വീട് തൊട്ടടുത്ത് ആയിരുന്നെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് പാരവെക്കുമായിരുന്നു. ഏതായാലും നിങ്ങൾ എല്ലാവരും പൊളിയാണ്, ഇനിയും ഉയർച്ചയിൽ എത്തട്ടെ. എന്നെ നിങ്ങളുടെ തട്ടിമുട്ടും ബിയാത്തു അങ്ങ് അങ്ങ് അങ്ങോട്ട് ഇത് സുഹാനിത്താക്ക്. നല്ല രസമുണ്ട്. ആ ഒരു എന്താ പറയാ, ചെറിയൊരു ചെറിയൊരു സാഹിത്യമൊക്കെ നിറച്ച്, കുറച്ച് സ്മൈലി ഒക്കെ നിറച്ച് ഫില്ല് ചെയ്ത് ഫുൾഫില്ലാക്കി എല്ലാരെയും സുഖിപ്പിച്ചിട്ടുള്ള നല്ലൊരു കമന്റാണ്. എന്നാലും അടിപൊളി. അപ്പൊ തട്ടിമുട്ടിയും ബിയാത്തു ആരാണ് എന്നറിയില്ല. അപ്പൊ തട്ടിമുട്ടിയും ബിയാത്തു ആണ് ഇന്നത്തെ വിന്നർ. അപ്പോ ഇന്ന് നിങ്ങൾക്കാണ് ഒരു പണി, ഇന്നത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങളെ ക്വസ്റ്റ്യൻ ആണ് എല്ലാവർക്കും എക്സാം. ഇന്നലെ മുതൽ ഞങ്ങൾ പറഞ്ഞ ബെസ്റ്റ് കമന്റിന് കൊടുക്കാന്നുള്ളതായിരുന്നു, പക്ഷെ എല്ലാവർക്കും പരാതി ക്വസ്റ്റ്യൻ ചോദിക്കണം, അതാണ് അതിന്റെ രസം എന്നാണ് പറഞ്ഞത്. പിന്നെ മഷു ആണെന്നു ഇന്നലെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ബേബി പറഞ്ഞു ഭയങ്കര. അപ്പൊ ഞാൻ വിചാരിച്ചു ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താ ഇന്നത്തെ എന്റെ മൂഡ് പോയിച്ചേക്കലെന്ന് പറയണത്. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ത് എന്താ ആവശ്യം എന്ത് പറയണം മൊത്തം നാശിപ്പിച്ചിരുന്നു പെണ്ണ്. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയുന്നത്, എന്ത് ചോദിക്കണമെന്ന് ആലോചിച്ചിട്ടിരിക്കുമ്പോഴാണ് ഓർമ്മ വന്നത്. മഷു ഒരുപാട് ഓക്കെ പറയാറുണ്ട്, എനിക്കൊന്ന് പറഞ്ഞോട്ടെ. മഷു സംസാരിക്കുമ്പോഴത്തേക്കും ഇടക്കിടക്ക് ഓക്കെ, അപ്പൊ നമുക്കത് ഓക്കെ, അപ്പൊ ഇത് ചെയ്യാം, അപ്പൊ ഓക്കെ. അപ്പൊ ഇന്ന് മഷു ഒരുപാട് ഓക്കെ പറഞ്ഞിട്ടുണ്ട്.
ഹെവി പറ്റൂല അത് കുറേ ഉണ്ടാവും അന്ന് വേറെ എന്തെങ്കിലും കൊടുക്കാല്ലേ മഷി ഒരുപാട് ഓക്കെ എന്ന് പറയും അതുകൊണ്ടിട്ട് മഷി മാത്രം ഈ വീഡിയോയിൽ ആദ്യം മുതൽ അവസാനം വരെ മഷി മാത്രം ഓക്കെ എന്ന് പറയുന്നത് എത്ര ഓക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ ഇടയിലും കൊടുത്തിട്ടുണ്ട് ഓക്കെ ശ്രദ്ധിക്കുക നോട്ട് പോയിന്റ് എത്ര രൂപ ഉണ്ടോ അത് കൗണ്ട് ചെയ്തിട്ട് പറയാം കമന്റിൽ നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ഓക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് കൗണ്ട് ചെയ്യണം ദാറ്റ്സ് നോട്ട് റിയലി ഈസി അത് ഈസി അല്ല ഒരിക്കലും ബിക്കോസ് എവറിത്തിങ് ഈച്ച് ആൻഡ് എവറിത്തിങ് ഞാൻ അസ്സലാം വലൈക്കും വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓക്കെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്ന് പറഞ്ഞിട്ട് ബബായ് പറയുന്നവരെ ഹൗ മച്ച് സ്റ്റാംപ്സ് ഓക്കെ ഇതും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൗണ്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ആയിരിക്കും സോ ലെറ്റ് മീ എഡിറ്റ് മൈ വീഡിയോ ഇന്ന് ജിനുവിന്റെ മമ്മിയുടെ ബർത്ത്ഡേ കൂടിയാണ് ഓക്കെ ഹാപ്പി ബർത്ത്ഡേ മമ്മി ഹാപ്പി ബർത്ത്ഡേ ടു യു അയ്യോ സൈഗുന്റെ ഹത്തപ്പെടുത്തല കിട്ടില്ല കേട്ടോ